ഇപ്പം പുതിയ എന്തേലും ഒരു ഫുള്ളി കണ്ടൻറ്റ് കണ്ടുപിടിക്കണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് റോസ്റ്റിങ് ചെയ്തുകൂടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അപ്പോൾ ഒന്ന് തന്നെ നോക്കിയില്ല എന്ത് റോസ്റ്റ് ചെയ്യാന്ന് നോക്കി നിന്നപ്പോഴാണ് നമ്മുടെ ആകാശത്ത് നിന്ന് വിദൂരയിൽ നിന്ന് സ്കോഗാർ മീഡിയ എന്ന് പറയുന്ന ഏതൊരു ചൈനീസ് പേരുള്ള ചാനലിൽ നിന്ന് ഒരുത്തൻ ഇങ്ങ് പാറി പറന്നു വന്നു. ഇവൻ സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, കാരണം അവ ആടി ഒലഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. യെസ് ഗൈസ്, അങ്ങനെ ഞാനും തുടങ്ങുകയാണ് ഗൈസ്. റോസ് കിണ്ടിക്ക് ആദ്യമേ നമുക്കൊരു പേരിടാം. അവ ഒരുമാതിരി കോണം കിട്ടാ രീതി പറയുന്നതുകൊണ്ട് നമുക്ക് അവനെ മക്കൻ എന്ന് പേരിട്ട് വിളിക്കാം. അവ 3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഫ്രീഫയറും പബ്ജിയും കമ്പാരിസൺ ചെയ്തത്. പക്ഷേ അത് ഫ്രീഫയറും പബ്ജിയും കമ്പാരിസൺ ചെയ്യുന്നതായിട്ടല്ല എനിക്ക് തോന്നിയത്, ഫ്രീഫയർ എന്ന ഗെയിമിനെ അവൻ തരം താഴ്ത്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ആയിരിക്കും നിങ്ങൾക്കും തോന്നിയത്, അല്ലാതെ ഇത്രയും ഡിസ്ലൈക്ക് വരത്തില്ലല്ലോ. സ്വഭാവം ഫ്രീഫയറിനെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുന്ന അമാര് പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞാണ് വീഡിയോ ഇടുന്നത്. പക്ഷേ ഇവ അങ്ങനെ ചെയ്തില്ല, അവൻ എല്ലാവരെയും ഒന്ന് പുച്ഛിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടത്. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ഫ്രീഫയറിന്റെ വീഡിയോ ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ റിയാക്ഷൻ എനിക്ക് കിട്ടിയായിരുന്നു, ഒരുപാട് ഡിസ്ലൈക്കും കുറെ കമന്റും ഞാൻ കണ്ടായിരുന്നു. എടാ, അല്ലാതെ നിനക്ക് ലൈക്ക് ഒന്നും വലുതായിട്ട് കിട്ടാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. എല്ലാം വിധിയുടെ വിളയാട്ടം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ പറയാനുള്ള എന്തോന്ന്? As well as ഞാൻ സത്യം പറയട്ടെ, ഞാനൊരു ഫ്രീഫയർ പ്ലെയർ ആണ്, 3 വർഷമായിട്ട് ഫ്രീഫയർ കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ അതും പുറത്തു വന്നിരിക്കണം ഗൈസ്. അപ്പൊ അവർ ഫ്രീഫയർ പ്ലെയർ ആണ്, ഫ്രീഫയർ പ്ലെയർ ആയിട്ടാണ്, അത് 3 വർഷം കൊണ്ട് കളിക്കുന്ന ഒരു ഫ്രീഫയർ പ്ലെയർ ആണ്. എന്നിട്ടാണ് അവൻ ഫ്രീഫയറിനെ കുറ്റം പറഞ്ഞ വീഡിയോ ആണ്. ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവൻ ഫ്രീഫയർ പ്ലെയർ അല്ല, കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീഫയർ കളിക്കുന്ന 3 വർഷമൊക്കെ കളിക്കുന്ന ഒരുത്തനും ഫ്രീഫയറിനെ കുറിച്ച് കുറ്റം പറയത്തില്ല. ദൈവമേ, ബാക്ക് ആണല്ലോ കണി, അതും ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇവൻ ലാസ്റ്റ് സംഗതി പിടിക്കുമെന്നായപ്പോ ഒന്ന് വിഷയം ഒന്ന് ജസ്റ്റ് മാറ്റിയാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഫ്രീഫയർ കമ്മ്യൂണിറ്റി പബ്ജിയെങ്കിലും വലിയ കമ്മ്യൂണിറ്റി ആണെന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്ന എനിക്ക് നല്ല രീതിയിൽ അറിയാമെന്ന്. അപ്പൊ ഇവ ഇത് ഒന്നില്ലെങ്കിൽ ഇവ ഇത് അറിഞ്ഞിട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവ ഇന്നലെയൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടായിരിക്കും വീഡിയോ ഒക്കെ ചെയ്ത് നോക്കിയത്. Я кипера пода, бро пожаловать в дом, лапу давай разгоним. В нем храп и бетонный в унисон, тропа районе спит, но курит и не говори. Дикого ты не буди, ведь на районе. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഫ്രീഫയറും പബ്ജിയും കൂടെ കമ്പയർ ചെയ്ത് പബ്ജിക്കാരെ ഫ്രീഫയറുടെ കാര്യം അടിച്ചിലാക്കും എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഈ 3 വർഷം കളിച്ച ഒരു പരിചയ സംബന്ധ വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ശരാശരി ഫ്രീഫയർ പ്ലെയറിനെ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അവൻ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അവന് ഫ്രീഫയറിൽ തോന്നിയ കാര്യമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ ഒരു ഫ്രീഫയർ പ്ലെയർ ആണ്, പക്ഷേ അവന് തോന്നിയ കാര്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവൻ്റെ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പം വേറെ ഡൗട്ടൊന്നും ഇല്ല, നമുക്ക് സാധാരണ ഫ്രീഫയർ കളിക്കുമ്പോൾ തോന്നുന്ന കാര്യമാണ്, അവൻ അതിൽ കൃത്യം കൃത്യം മണി പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ ഭിത്തിയൊന്നും മാറിയിടുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭിത്തി മാറിയിട്ട് കളിക്കുന്ന ഒരേ ഒരു ഗെയിം ഫ്രീഫയർ ആയിരിക്കും നമ്മളെ ഈ ലോകത്ത്. എന്നിട്ട് ആ ഭിത്തിക്ക് പേരിട്ട് വെച്ചേക്കുന്നത് എങ്ങനെ? ബ്ലൂ ആണ്. അപ്പൊ കൂട്ടരെ, നമുക്ക് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാം ഇവർ ഫ്രീഫയർ പ്ലെയർ ആയവർ പബ്ജി പ്ലെയർ ആണ്, കാരണം അവൻ പബ്ജിയാണ് കൂടുതലും പൊളിത്തി പറയുന്നത്, കാരണം അവൻ ഫ്രീഫയറിനെ എല്ലാം തരം താഴ്ത്തിയാണ് പറയുന്നത്. ഇവൻ എന്ന് പറഞ്ഞാൽ പബ്ജി പ്ലെയേഴ്സാർക്കും കൂടി നാണക്കേട് ഉണ്ടാക്കുന്നത്. ഇവന് രണ്ടും കളിക്കാൻ അറിയത്തില്ല, ഇവൻ വെറും അൾട്രാ ബോട്ടാണ്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില്
കാരണം അവൻ കളി മാത്രമേ കാണത്തുള്ളൂ, ഞാൻ കളിയും കണ്ടിട്ട് കിടന്ന് കൊണ കൊണാ ഞാൻ അടിക്കും. ആശാ ഒരു കോമഡി അടിക്കാൻ നോക്കിയത് പക്ഷേ പാളിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ അവൻ രണ്ട് ഒന്ന് തരം മാറ്റി നോക്കി, ഗ്ലൂ വാൾ മാറ്റി ഭിത്തിയാക്കി പോയി. അപ്പോൾ അവൻ്റെ വീട്ടിലെ മതിൽ മാറ്റി അവൻ ഗ്ലൂ വാൾ എന്നും വിളിക്കും, നമ്മുടെ ഫ്രീ ഫയറിലെ ഗ്ലൂ വാളിൽ അവൻ ഭിത്തി എന്നും വിളിക്കും. വല്ല ജാതി ചാനലിന് വീസ് കൂട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല, ഇത്ര പറഞ്ഞ കാര്യമില്ല. കാരണം അവൻ ഈ പറഞ്ഞ കാര്യമില്ല, ഇവൻ ഫേമസ് ആയില്ല, എല്ലാവരും ഇവനെ അറിഞ്ഞില്ല. ഇനി എത്ര ചാനലും 100K അടിച്ചാലും ഇവൻ്റെ ഈ പേര് മാറത്തില്ല. അത് മായിച്ചാലും കുളിച്ചാലും ഒന്നും പോകും. കാര്യം പറയാൻ കാര്യം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരുപാട് ഫ്രീ ഫയർ പ്ലെയേഴ്സ് ആണ് എനിക്ക് ഈ തെറ്റുകൾ കാണിച്ചു തന്നത്. അപ്പൊ ഈ സ്വതം പോരായിട്ട് മക്കൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ പ്ലെയേഴ്സ് ആണ് ഇവനിത് പറഞ്ഞു കൊടുത്തത്. ഫ്രീ ഫയർ പ്ലെയേഴ്സ് എന്തായാലും ഇത് പറഞ്ഞു കൊടുത്ത് ഇവന് വീഡിയോ ഒന്നും പറയത്തില്ല, അത് വേറെ കാര്യമാണ്. അത് മാത്രമല്ല, എനിക്ക് മുമ്പേ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗൈസ് എന്റെ ഫ്രീ ഫയർ അക്കൗണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് അവന്റെ ഫ്രീ ഫയർ അക്കൗണ്ട്. ഇനി ആരും കണ്ടില്ലെന്നൊന്നും പറയരുത്. പക്ഷേ അവൻ ഇതിലെ പേര് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചേക്കുക, കാരണം അത് ഏതവൻ്റെ അക്കൗണ്ട് ആയിരിക്കും. അല്ല യൂട്യൂബിൽ നിന്ന് തപ്പിയെടുത്ത് ആരെങ്കിലും സ്ക്രീൻ റെക്കോർഡ് ചെയ്ത അക്കൗണ്ട് ആയിരിക്കും. എൻ്റെ പൊന്നോ കോബ്ര എല്ലാം ഉണ്ടല്ലോ. നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലമാണ് നിന്നെ കണ്ടിട്ട്. അടിപൊളി കളക്ഷനൊക്കെ ആണല്ലോ. പക്ഷേ ഇത്രയ്ക്ക് അഡിക്റ്റായി ടോപ്പൊക്കെ ചെയ്ത് കളിക്കുന്ന പയ്യനാണ് ഫ്രീഫയറിനെ കുറിച്ച് കുറ്റം പറയുന്നത്. എടാ തള്ളണമെങ്കിൽ തള്ളാം, കണ്ടവന്മാരെ അക്കൗണ്ട് എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇതിൽ ഇട്ടിട്ട് കാര്യമില്ല മോനെ. ഇനിയാണ് ഈ സമയം പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേടാ അപ്പം നമ്മുടെ മക്ക മൊഴി മാറ്റിയിരിക്കുകയാണ്, അപ്പം അവ അതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. നമുക്ക് അവൻ നേരത്തെ പറഞ്ഞൊരു വീഡിയോ കിട്ടുക. അപ്പൊ അവൻ ഫ്രീ ഫയറിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ട് ഫ്രീ ഫയറിലുണ്ട് സ്കില്ഡ് പ്ലേയേഴ്സ്, അങ്ങനെ കുറച്ച് റിസൾട്ട് എടുത്തിട്ട് അവൻ ഉടൻ പറയുകയാണ് സ്കിൽഡ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണ് കുറേയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര യൂട്യൂബർമാർ നമ്മുടെ ഷോർട്ട് വൈറ്റി എത്ര പേരൊക്കെയാണ് സ്കിൽഡ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും അവൻ സ്കിൽഡ് പ്ലേയേഴ്സിനെ കളിയാക്കിയിട്ടാണ് വീണ്ടും സ്കിൽഡ് പ്ലേയേഴ്സിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഇത് വലിയൊരു ഡിഫക്റ്റ് ആയിട്ട് മാറും. അത് മാത്രമല്ല പറയാനുള്ളത്, ഈ ടോപ്പ് ഏത് സ്കിന്നൊക്കെ മേടിച്ച് ഒക്കെ നോക്കുക, അതൊക്കെ പ്രത്യേക പവർ ആണല്ലോ ആ ബോക്കിന് അല്ലേ. പ്രത്യേക പവർ ആകുമ്പോഴത്തേക്കും ഈ സ്കിന്നെടുക്കാൻ പൈസ ഇല്ലാത്ത സ്കില്ലുള്ള പ്ലേയേഴ്സ് കളിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഈ എടാ നീ വിഷയം മാറ്റി ഇങ്ങനെ പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നീ നേരത്തെ പറഞ്ഞ വേറെയാണ്, അപ്പം വിഷയം എപ്പോഴും കിടന്ന് മാറ്റരുത്. പിന്നെ സ്കിൽഡ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് പ്ലേയേഴ്സിന് സ്കിന്ന് കാണണമെന്നൊന്നുമില്ല, സ്കിന്നില്ലാതെ സ്കിൽഡ് പ്ലേയേഴ്സ് ആവാം. അപ്പോൾ സ്കിന്നില്ലാതെ സ്കിൽഡ് പ്ലേയേഴ്സ് ആയവരുണ്ട്. അപ്പം നിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലേശ ഉളുപ്പ് അത് രക്തത്തിൽ തന്നെ വേണം. അല്ലാതെ പോത്തുപോലെ വളർന്നിട്ട് കാര്യമില്ല, എത്തിയെങ്കിലും വിവരം വേണം. അപ്പം രണ്ടും കമ്മ്യൂണിറ്റി ഉണ്ട്, പബ്ജി കമ്മ്യൂണിറ്റിയും ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയും. പബ്ജി പ്ലേയേഴ്സ് പബ്ജിന് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് പബ്ജി കളിക്കുന്നു, ഫ്രീ ഫയർ പ്ലേയേഴ്സ് ഫ്രീ ഫയറിന് ഇഷ്ടപ്പെടുന്നത് ഫ്രീ ഫയർ കളിക്കുന്നു. അതിന് നിനക്കെന്താണ് കുഴപ്പം? നീ രണ്ട് ഗുണം വ്യൂസും കയറാൻ വേണ്ടി കുറേ വീഡിയോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഫ്രീ ഫയറിന് ഫ്രീ ഫയറിൻ്റെ കുറവുകൾ, പബ്ജിക്ക് പബ്ജിൻ്റെ കുറവുകളുണ്ട്. അത് വെച്ച് നീ കമ്പാരിസൺ ചെയ്യാം, ആവശ്യത്തിന് ചെയ്യാം. പക്ഷേ ഒരു ഗെയിമിനെ തരം താഴ്ത്തിക്കൊണ്ട് കമ്പാരിസൺ ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ നിനക്ക് ഡിസ്ലേക്കും കൂടും, ഹേറ്റും കൂടും. പിന്നെ അത് വെച്ച് നിനക്ക് ഹേറ്റും സ്പ്രെഡാകും, പിന്നെ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാവും. എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ, നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. എടാ മുത്തേ, നീ ഇങ്ങനെ വെറുതെ ഇഷ്ടപ്പെട്ട് വീട് ചെയ്യുന്നതിനെ കാണും, നീ പോയി മാമിക്ക് മാവാട്ട വേലയും പറഞ്ഞു.